രാഷ്ട്രീയം മാറ്റി നിർത്തിയാലേ, രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ വനിത എന്നുള്ള രൂപത്തിൽ പലപ്പോഴും വനിതകൾക്കെതിരെ നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ, ഇത്തരം പ്രസംഗങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്സിലുള്ള പുരുഷ ആളുകൾ നടത്തുന്ന പരാമർശങ്ങൾ, ഇത് തീർത്തും വൾഗറായി പോകുന്നത് എന്തുകൊണ്ടായിരിക്കുന്നതാണ് രമേശ് എസ് എ ലേഡി എന്നുള്ള രൂപത്തിൽ തോന്നുന്നത്? അല്ല, അതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിന് ഇപ്പോഴും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിലാണ്. അപ്പോൾ ആ പുരുഷാധിപത്യമുള്ള ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ ആ അവരുടെ ഉള്ളിലുള്ള ബോധം അത് എത്ര പറഞ്ഞാലും മാറുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുപോലെയൊക്കെ ചില പരാമർശങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഹരിഹരനെ സംബന്ധിച്ച് തന്നെ ഞാൻ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്, അദ്ദേഹം സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും പുരോഗമനപരമായ ഒരു നിലപാടെടുക്കുന്ന ഒരു നേതാവാണ്. ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു മോശം പരാമർശങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരണമെന്ന് ഏറ്റവും ശക്തമായി വാദിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പം അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്നും അത് ഉണ്ടായി എന്ന് പറയുമ്പോഴും നമുക്ക് വലിയ പ്രയാസം തോന്നുന്നത്. അതുകൊണ്ട് ഇത് ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ എല്ലാവരും ഈ കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കണം. അത് സ്വയം ഒരു തിരുത്തൽ അവനവന്റെ ഉള്ളിൽ വരുത്തിയെങ്കിൽ മാത്രമേ നമുക്കിത് ഇല്ലാതാക്കാൻ സാധിക്കൂ. അത് സംസാരിക്കുമ്പോഴായാലും പ്രഭാഷണങ്ങളിലായാലും പ്രസംഗങ്ങളിലായാലും ഒക്കെ ആ ഒരു ജാഗ്രത കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് അവരവർ ആ തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ എടുത്തു പോകണം, ഏത് രാഷ്ട്രീയക്കാരായാലും. അല്ല, അതിനെ സംബന്ധിച്ച് പാർട്ടി ആലോചിക്കും. അത് എന്ത് നിയമ നടപടിയാണ് അതിനെ സംബന്ധിച്ചിരിക്കുക. ഒരു വ്യക്തി അത് തെറ്റായിപ്പോയി എന്ന് പറയുകയും അത് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തതിലപ്പുറത്തേക്ക് എന്ത് നിയമ നടപടിയാണ്? അത് ഖേദം പ്രകടിപ്പിക്കാതെ ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തിയ ആളുകൾ ഉള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. എത്ര പരാമർശം ഇപ്പോഴും, ഇപ്പോൾ ഹരിഹരനെ വ്യക്തിപരമായി വലിയ തോതിൽ അധിക്ഷേപിക്കണം. അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൽ വ്യാജം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റ് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഏകദേശം 900+ കമൻറ്റുകൾ അതിനകത്തുണ്ട്. അത് മുഴുവൻ തെറിയാണ്, തെറി അഭിഷേകങ്ങളാണ്. അതൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുമോ? അപ്പൊ അങ്ങനെ പോകുന്നതിൽ അർത്ഥമില്ല. ചെയ്ത വ്യക്തികൾ അത് തിരുത്തുകയും അതേപോലെ തിരിച്ചടിക്കും. ഇത്തരം ചെയ്ത ആളുകൾ അത് പൊതുസമൂഹത്തിന് തുറന്നു പറഞ്ഞ് അത് ഖേദം പ്രകടിപ്പിച്ചാൽ അവിടെ തീരുന്നു. അങ്ങനെയാവണം എല്ലാവരും ഇനി പറയുമ്പോൾ ജാഗ്രത പുലർത്തുകയും ഒരു രാഷ്ട്രീയ നേതാവും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകരും അത്തരത്തിലുള്ള പരാമർശങ്ങൾ പറയാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. ജാഗ്രത, ഏറ്റവും ജാഗ്രതയോടുകൂടി മാത്രമേ ഈ വിഷയങ്ങളെ സമീപിക്കാവൂ എന്നത് തന്നെയാണ് ഞങ്ങളുടെ സമീപനം. അല്ല, അതൊക്കെ സംഘടനാപരമായിട്ട് ആലോചിക്കേണ്ടതാണ്. ഞങ്ങൾ പാർട്ടി തരം വിചാരിക്കും. എനിക്ക് തോന്നുന്നു സംഘടനാ നടപടി ഏറ്റവും വലിയ നടപടിയാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന്, അതിനെ തള്ളിപ്പറയാൻ ആർ എം ബി തയ്യാറായി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അത് ഞാൻ പറ അക്കാര്യത്തിൽ ആർ എം ബി ഐ മാതൃകയായി എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഹരിഹരനും അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് നിർവ്യാജ്യമാണ് ഖേദം പ്രകടിപ്പിച്ചത്. മണിക്കൂറുകൾക്കുള്ളിൽ അത് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായ കാര്യം. അതിലപ്പുറത്തേക്ക് അത് കൊണ്ടുപോകുന്നത് രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടാണ്. അത് മറ്റു പല രാഷ്ട്രീയ കാര്യ നേട്ടത്തിനും വേണ്ടിയിട്ട് കൊണ്ടുപോകും. ഞാനത് അതാണ്, അത് വളരെ കൃത്യമായി പറഞ്ഞല്ലോ. പാർട്ടി എന്ന നിലയ്ക്കാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. ഒരു സ്ത്രീ എന്ന നിലയ്ക്കും പാർട്ടി എന്ന നിലയ്ക്കും തന്നെയാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. അതിലപ്പുറത്തേക്ക് മറ്റു ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഈ സമൂഹത്തിലുള്ള ഒരുപാട് ജീർണതകൾ പലരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അത് അറിയാതെ പുറത്തു വരുന്നതാണ് നമുക്ക്. അതൊരു പാർട്ടിയുടെ തെറ്റായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. അതൊരു പാർട്ടി എന്ന നിലയ്ക്ക് ആലോചിച്ച് നടത്തിയ ഒരു കാര്യമല്ല. അത് സംസാരത്തിൽ യാദൃശ്ചികമായി വന്ന ഒരു കാര്യമാണ്. അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. യാദൃശ്ചികമായി വന്ന ഒരു കാര്യമാണ് അത്. ആ അർത്ഥത്തിൽ തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അതിൽ മറ്റെന്തെങ്കിലും പരിശോധന നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യും.